സംസ്ഥാനത്ത് സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ ഓണക്കിറ്റ് വിതരണം തുടങ്ങിക്കഴിഞ്ഞു. കിറ്റ് വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നിർവഹിച്ചത്. ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയുന്ന സർക്കാരാണ് ഇവിടെയുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ 2 വർഷം കൊണ്ട് 9,746 കോടി രൂപ ചെലവിട്ടതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2016 ശേഷം സപ്ലൈകോയിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് വില മാറിയിട്ടില്ല. വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും ഒരുപോലെ സംയോജിപ്പിച്ച് നവകേരളം പടുത്തുയർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കോർപ്പറേറ്റുകളെ എതിർക്കുക മാത്രമല്ല, കോർപ്പറേറ്റുകളല്ലാത്ത ബദൽ ഇവിടെയുണ്ട് എന്ന സന്ദേശം കൂടിയാണ് സർക്കാർ നൽകുന്നതെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഉദ്ഘാടനം കഴിഞ്ഞ റേഷൻ കട വഴി കിറ്റുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ കിറ്റിൽ എന്തൊക്കെയുണ്ടെന്നറിയണ്ടേ? സർക്കാർ പറഞ്ഞത് തുണിസഞ്ചി ഉൾപ്പെടെ 14 ഐറ്റങ്ങളുണ്ടെന്നാണ്. കശുവണ്ടിപ്പരിപ്പ് 50 ഗ്രാം, മിൽമ നെയ്യ് 50 മില്ലി, ശബരി മുളകുപൊടി 100 ഗ്രാം, ശബരി മഞ്ഞൾപ്പൊടി 100 ഗ്രാം, ഏലക്ക 20 ഗ്രാം, ശബരി വെളിച്ചെണ്ണ 500 മില്ലി, ശബരി തേയില 100 ഗ്രാം, ശർക്കര വരട്ടി 100 ഗ്രാം, ഉണക്കലരി 500 ഗ്രാം, പഞ്ചസാര 1 കിലോ, ചെറുപയർ 500 ഗ്രാം, തുവരപ്പരിപ്പ് 250 ഗ്രാം, പൊടിയുപ്പ് 1 കിലോഗ്രാം, തുണിസഞ്ചി ഉൾപ്പെടെ 14 ഐറ്റം. അത് ശരിയാണോ എന്ന് കിറ്റ് വാങ്ങിച്ച ഒരു വീട്ടമ്മയോട് തന്നെ നമുക്ക് ചോദിക്കാം. കിറ്റ് കിട്ടിയോ ചേച്ചി? അതെന്നെ വിളിച്ചാണ് തന്നതന്നെ. കിറ്റ് വന്നടി, പിന്നെ നിങ്ങൾക്കാണ് ആദ്യം മുൻഗണന, കാരണം എൻ്റെ കാർഡ് മഞ്ഞ കാർഡാണ്, മനസ്സിലായില്ലേ? അതൊന്ന് തുറന്ന് കാണിച്ചേ. എന്തെല്ലാം സാധനങ്ങളുണ്ട്? പഞ്ചാര, കപ്പലണ്ടി, അല്ല അണ്ടിപ്പരിപ്പ്, തേയില, മറ്റേ മുളക്, പേരെന്തിനാ പറയുമല്ലോ, ചക്കവര, ആ അത് ഉപ്പേരി, ഉപ്പേരി, പിന്നെ പരിപ്പ്, ഉപ്പ്, നെയ്യ്, എണ്ണ, ഏലക്ക, മുളക് പൊടി, മഞ്ഞപ്പൊടി, പയർ, ചമ്പാവരി. ഇത് ഇത്രയും വാങ്ങണമെങ്കിൽ ചേച്ചിയുടെ കണക്കൂട്ടലിൽ എത്ര രൂപയാകും? എന്തായാലും നമ്മൾ ഇത്രയും വാങ്ങണമെങ്കിലും എങ്ങനെ വരുന്നാലും 500 രൂപയെങ്കിലും ആകും. അത്രയും ലാഭം നമുക്ക് സർക്കാർ തരുന്നില്ലേ? ഇത് തന്നെ പുണ്യം. ഇത് ആരാ തരുന്നേ? സർക്കാർ തരുന്നില്ലേ? ആർക്കാണ് ചേച്ചി ആദ്യം കൊടുത്തത്? ആർക്കാണ് മുൻഗണന? പിന്നെ നിങ്ങൾക്കാണ് ആദ്യം മുൻഗണന, കാരണം എൻ്റെ കാർഡ് മഞ്ഞ കാർഡാണ്. കണ്ടോ, ആ ചേച്ചിക്ക് കിറ്റ് എടുത്തുകൊണ്ട് പോകാൻ പോലും ബുദ്ധിമുട്ടുന്നു. ഓണക്കിറ്റ് വരുമ്പോൾ ഈ സാധനങ്ങൾ ഉണ്ടാവുമോ? ആ അത് ഓണക്കിറ്റ് വരുമ്പോൾ ഈ സാധനങ്ങൾ വരും. ചേച്ചിക്ക് ഇത് എങ്ങനെ തോന്നുന്നു? അത്രയും ലാഭം നമുക്ക് സർക്കാർ തരുന്നില്ലേ? ഇത് തന്നെ പുണ്യം. അങ്ങനെ ഇത്തവണത്തെ ഓണം കാണം വിൽക്കാതെ ഉണ്ണാം, അടിച്ചു പൊളിക്കാം.